തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രോഗി മരിച്ചതിനെ തുടർന്ന് രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡോക്ടർമാർ ഉൾപ്പെടെ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ചത്. എന്നാൽ ഈ ആവശ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് തള്ളി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് സമഗ്ര അന്വേഷണമാണെന്ന് മന്ത്രി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അന്വേഷണം പൂർത്തിയാകുകയുള്ളൂ. വൃക്കയുമായി എത്തിയ പെട്ടി തട്ടിയെടുത്തുവെന്ന മെഡിക്കൽ കോളേജിന്റെ പരാതിയും അഡീഷണൽ സെക്രട്ടറി അന്വേഷിക്കും. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കുറച്ച് താമസം എടുത്ത് കുറച്ച് ദിവസങ്ങൾ എടുക്കത്തേക്കാവുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതായി നടത്തുന്നതായിട്ടാണ് ലഭ്യമായിട്ടുള്ളത്. അതേസമയം രോഗിയുടെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്കും കൈമാറിയിട്ടുണ്ട്. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതി DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന വ്യവസ്ഥാപ്രകാരമാണ് നടപടി. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.